പകൽ പോലെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കൊലപാതകം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നും ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കുക ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകനായ ധീരജിൻ്റെ കൊലപാതകത്തിൽ അദ്ദേഹം അനുശോചിക്കുന്നു ആ കൊലപാതകത്തിന് കാരണക്കാരായ ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നിഖിൽ പൈലി എന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണ് എന്ന് പോലീസിനും അവിടെയുള്ള ആളുകൾക്കുമൊക്കെ വ്യക്തമായിട്ടും മാധ്യമങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായി തുടങ്ങിയിരിക്കുന്നു അത് കെ എസ് യു കാര് ഏറ്റെടുത്തു നടത്തിയ കെ എസ് യു കാരുടെ നേതൃത്വത്തിൽ അവർക്ക് പിന്തുണ നൽകിയ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ കൊലപാതകമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല ഇത് പറയാനുള്ള കാരണം നേരത്തെ പാലക്കാട്ട് അതിനുശേഷം തിരുവല്ലയിൽ ആലപ്പുഴയിലൊക്കെ സമീപകാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ നടത്തിയ പ്രതികരണങ്ങളിൽ ഈ കൊലപാതകത്തിൻ്റെ മറുവശത്ത് നിൽക്കുന്നത് ആര് എന്നു പറയാൻ തയ്യാറാകാതിരുന്നത് അവരുമായിട്ടൊക്കെയുള്ള രഹസ്യബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് എതിരാളികൾ പറഞ്ഞു വരുത്താൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ പാലക്കാട്ട കൊലപാതകം നടക്കുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എസ് ഡി പി ഐയെക്കുറിച്ചൊന്നും പറഞ്ഞല്ലോ പോലും തിരുവല്ലയിൽ സി പി എം നേതാവിനെ കൊലപ്പെടുത്തിയപ്പോൾ പ്രതിസ്ഥാനത്ത് ആർ എസ് എസ് ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല പോലും അത് വലിയ ചർച്ചയാക്കി മാറ്റിയിരുന്നു ആലപ്പുഴയിലും അതുപോലെ ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പോലീസ് അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതിയാര്യെന്ന് ബോധ്യപ്പെടുന്നത് വരെ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഭാഷ്യം വച്ച് ഒരു സംഭവമുണ്ടായാലുടനെ പ്രതിസ്ഥാനത്ത് ആളുകൾ പ്രതിഷ്ഠിക്കാനാകില്ല അതുകൊണ്ടാണ് ഇവിടെ യൂത്ത് കോൺഗ്രസുകാരനാണ് പ്രതി എന്നറിയാമായിരുന്നിട്ടും അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആ പ്രതിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണത്തിൽ പരാമർശം നടത്താത്തത് അത് കോൺഗ്രസുമായുള്ള പിണറായി വിജയൻ്റെ രഹസ്യബന്ധം കൊണ്ടാണ് എന്ന് പറയാൻ ഈ ആളുകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാകുന്നത് ഇതുപോലെയാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല ഇപ്പോൾ ഈ സാഹചര്യത്തിലെങ്കിലും വിശ്വസിക്കുമല്ലോ ഇപ്പോൾ ആർ എസ് എസുമല്ല എസ് ഡി പി എയുമല്ല മറുവശത്ത് നിൽക്കുന്നത് സാക്ഷാൽ സുധാകര കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൻ്റെ ഒരു കുട്ടി ഭീകരൻ ഒരു ചെറുപ്പക്കാരനെ കൊലക്കത്തിക്കെ ആക്കുമ്പോൾ അതറിയാമായിരുന്നിട്ടും പകൽ പോലെ വ്യക്തമായിട്ടും അത് പറയാതിരിക്കുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുമായുള്ള രഹസ്യബന്ധം കൊണ്ടല്ല എന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്നും ഇനിയെങ്കിലും മനസ്സിലാക്കുക